പ്രിയപ്പെട്ട സ്കൗട്ട് ഗൈഡ് കുട്ടികളെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഷീപ് ഷാങ് എന്ന കെട്ടാണ് ഒരു കയറിനെ ആവശ്യാനുസരണം ചുരുക്കി കെട്ടുന്നതിനോ ഇഴകൾക്ക് ബലക്ഷയം സംഭവിച്ച ഒരു കയറിന്റെ ബലം വർദ്ധിപ്പിക്കുന്നതിനോ വേണ്ടിയാണ് ഷീപ് ഷാങ് സാധാരണ ഉപയോഗിക്കാറ് എങ്ങനെയാണ് ഇത് കെട്ടുന്നത് എന്ന് നോക്കാം അതിന് നമ്മളുടെ കയ്യിലുള്ള കയർ എത്രയാണോ ചുരുക്കി കെട്ടേണ്ടത് ആ അളവിൽ വരുന്ന ഭാഗത്തെ ഒരു എസ് ആകൃതിയിലാക്കി വെക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ചുരുക്കി കെട്ടേണ്ട അളവ് വരുന്ന ഭാഗം എസ് എന്ന ഷേപ്പിൽ ആക്കി വെക്കുക ഇതുപോലെ ആക്കി വെക്കുക ഇപ്പോൾ ഇതിന് രണ്ട് എൻഡുകൾ കാണാം ഇവിടെ ഒരു എൻഡ് ഉണ്ട് ഇവിടെ ഒരു എൻഡ് എൻഡുണ്ട് അതേസമയം രണ്ട് യു ഷേപ്പുകളും വന്നിട്ടുണ്ടായിരിക്കും ഇതുപോലെ രണ്ട് യു ഷേപ്പുകളും വന്നിട്ടുണ്ടായിരിക്കും ഇനി ഇതിലെ ഓരോ ഭാഗത്തും ഈ ഭാഗത്ത് ഒരു ഹാഫ് ഹിച്ച് ഉണ്ടാക്കി വയ്ക്കുക ഇതുപോലൊരു ഹാഫ് ഹിച്ച് ഉണ്ടാക്കി വെക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലൊരു ഹാഫ് ഹിച്ച് ഉണ്ടാക്കി വയ്ക്കുക ആ ഹിച്ചിനകത്തേക്ക് ഈ യു ഷേപ്പിനെ കയറ്റി വയ്ക്കുക ഇവിടെയുള്ള യു ഷേപ്പിനെ നമ്മൾ ഇതുപോലെ കയറ്റി വെച്ചു അതിനുശേഷം ആ ഹാഫ് ഹിച്ച് വലിച്ച് മുറുക്കുക അങ്ങനെ വലിച്ചു മുറുക്കിയതിന് ശേഷം വലിച്ചു ഉപയോഗിച്ച ഈ എൻഡിനെ ഈ ലൂപ്പിനുള്ളിലൂടെ ഒന്ന് ഉയർത്തിയെടുക്കുക ഇതുപോലെ ഒന്ന് ഉയർത്തിയെടുക്കുക അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ആപ്പ് കയറ്റി വയ്ക്കുക ആ കയർ അഴിഞ്ഞു പോരാതിരിക്കാനാണ് ഈ ആപ്പ് വയ്ക്കുന്നത് അതിനുശേഷം കയറിനെ നമ്മൾ വീണ്ടും വലിച്ച് മുറുക്കി നേരെ എതിർ സൈഡിലും നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലൂപ്പ് ഉണ്ടാക്കുക നമ്മൾ നേരത്തെ ഈ സൈഡിൽ ചെയ്ത അതേപോലെ തന്നെ ഇവിടെയും ഒരു ഹാഫ് ഇച്ചാക്കി വെച്ചു അതിനകത്തേക്ക് ഈ ഭാഗത്തുള്ള ആ യു ഷേപ്പിൽ വരുന്ന ഭാഗവും കടത്തി വെച്ചു കയറിനെ സാധാരണ പോലെ നമ്മൾ വലിച്ചു മുറുക്കി ഈ വലിച്ചു മുറുക്കിയ എൻ്റെ ഈ കാണുന്ന ലൂപ്പിനുള്ളിലൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ കടത്തി കടത്തിവെക്കുക അതിനകത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ആപ്പ് കടത്തി വെച്ച് വലിച്ചു മുറുക്കുക ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ കെട്ടാണ് ഷീപ് ഷാങ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചെയ്ത് പരിശീലിക്കുക